താങ്കളുടെ നാട് മത്സ്യമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് മീൻ പ്രധാനമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അത് VS കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, നായനാരുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. പിണറായി വിജയനും VD സതീശൻ ഒരു പക്ഷേ ഐക്യപ്പെടാമെന്ന് പറയുന്ന സ്ഥലം അതായിരിക്കും. ഫിഷിലുള്ള താല്പര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഫിഷിൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് പറവൂരിലെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലും കായലും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്സ്യം കിട്ടുന്ന സ്ഥലം അപ്പോൾ പറവൂർ അതുണ്ട്. അപ്പോൾ ശരിക്കും ഈ തിരുത, കാളാഞ്ചി, ചെമ്പല്ലി, വാള തുടങ്ങിയ മീനാണ്. പിന്നെ പറവൂരിലെ കരിമീൻ ഏറ്റവും നല്ല കരിമീനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതേപോലെ കരിമീൻ കിട്ടുന്ന സ്ഥലം അഷ്ടമുടി കായൽ മാത്രമല്ല. അപ്പോൾ ഈ അഷ്ടമുടി കായലിനാണെങ്കിൽ മറ്റതൊക്കെ ഈ കുമരകമൊക്കെ നല്ലതാണെങ്കിലും ചെറിയ ചെറു ചൊവ്വയും ചെളിയുടെ ചൊവ്വയൊക്കെ ഉണ്ട്. ഇത് പക്കയാണ്, ഇത് ഇത്രയും സാധനങ്ങൾ പെർഫെക്റ്റാണ്. പിന്നെ അവിടെ നല്ല ഡക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട അപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പല ഏരിയയിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പല രീതിയിലാണ്, പല കമ്മ്യൂണിറ്റി ഭക്ഷണം കുക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്ത ഭക്ഷണവും കിട്ടും, കുക്ക് ചെയ്യാതെ റോയായിട്ട് കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം ഈ മീൻ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് പല സ്ഥലത്തും കിട്ടുന്ന മീൻ നമുക്ക് ഇഷ്ടപ്പെടുന്നു. തിരുവനന്തപുരത്തൊക്കെ ഞാൻ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകും. സാറിന് അപ്പം പല സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, അതെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ അങ്ങനെ വരുമോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ മീൻ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു. കായലും കടലും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന രുചി, അതൊക്കെയാണ് ശ്രീലങ്കയിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഉപ്പുവെള്ളവും മറ്റു ആ കടൽ വെള്ളത്തിനും കൂടെ ചേരുന്ന സ്ഥലത്ത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാളാഞ്ചി തിരുതയുടെയൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ പറവൂരെന്ന് പറഞ്ഞ റീജിയനൊക്കെ. അപ്പോൾ ഈ അവിടുന്നൊക്കെ ഫ്രഷ് ഫിഷ് കഴിച്ച് വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ വൈഫൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഇവരെവിടെ പോലും ആ ബെഞ്ച് മാർക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ആ മീനിൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വർഷങ്ങളായിട്ട് കഴിച്ച രുചി അറിയാം. ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ച മത്സ്യം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ചലഞ്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഒരുപക്ഷെ ദൈവം വിഴിഞ്ഞത്ത് പോലെ കോവളത്ത് പോലെ ഒരുപാട് മത്സ്യം അല്ലെങ്കിൽ കന്യാകുമാരി മുതലൊക്കെ മത്സ്യം വരുന്ന സ്ഥലമാണ്. അവിടെ പോലും ഈ വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ദിവസം പഴകിയ മത്സ്യം ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ ഫ്രഷ്നെസ് ഇന്ന് പിടിച്ച മീൻ വിത്തിൻ ഒരു 3-4 hours കൊണ്ട് മീനിൻ്റെ ഒരു ഒരു നമ്മൾ പറയുന്ന നൊന്തു എന്ന് പറയാം, ആ നോവ് തട്ടാത്ത മീനെന്നാണ് പറയുക. ചീഞ്ഞെന്നല്ല, ചീഞ്ഞൊക്കെ വേറെ ഭയങ്കര ദൂരം. ചീയ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, അതിന് മുമ്പ് നോവുക എന്ന് പറയും. മീനൊന്ന് നോവുന്നതിന് മുമ്പ് കഴിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അത് 100% കറക്റ്റാണ്. നമുക്ക് അത് തൊട്ട് നോക്കണ്ട, രുചിച്ച് നോക്കണ്ട, എത്ര ഭംഗിയായിട്ട് ഭയങ്കര അലങ്കാരൊക്കെ ഉണ്ടാവുമല്ലോ പ്രിപ്പയർ ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ചാലും മിനിമം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊരു പഴമ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലാവും തിരിച്ചറിയാം.